മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതോടൊപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെയും ആത്മാഭിമാനത്തെ ചവിട്ടിമതിക്കുന്ന തരത്തിലേക്ക്, അവരുടെ ഏതൊക്കെ തരത്തിൽ അവർക്ക് ഈഗോയുണ്ടോ അതോടൊപ്പം ആത്മാഭിമാനമുണ്ടോ അതിന്റെ നെഞ്ചിൽ കത്തികുത്തിയിറക്കുന്ന തരത്തിലേക്ക് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എം എം ലോറൻസിന്റെ മകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു, ആശാ ലോറൻസ്. ആശാ ലോറൻസിന്റെ വാക്കുകൾ ചെന്നു തറയ്ക്കുന്നത് പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഇ പി ജയരാജന്റെയും നടുനെഞ്ചിലേക്കാണ്. തന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അതോടൊപ്പം മന്ത്രി ഇ പി ജയരാജനും എടുക്കുന്നത്. താനും തന്റെ കുടുംബവും ആത്മഹത്യയുടെ മുൾമുനയിലാണ് നിൽക്കുന്നത്. ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ അതിന് ഉത്തരവാദി സി പി എം ആയിരിക്കുമെന്നും ആ സി പി എം അതിന് ഉത്തരവാദിയാകുമ്പോൾ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വ്യവസായ മന്ത്രി ഇ പി ജയരാജനും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നും ആശാ ലോറൻസ് വ്യക്തമാക്കുന്നു. അത്രമാത്രം മാനസിക പീഡനം പാർട്ടിയിൽ നിന്ന്, സി പി എമ്മിൽ നിന്നും, സി പി എം നേതാക്കളിൽ നിന്നും താനും തന്റെ മക്കളും നേരിടുന്നുണ്ട്. ജീവനൊടുക്കേണ്ട സാഹചര്യം തങ്ങൾ അഭിമുഖീകരിക്കുകയാണ്. അത്രമാത്രം മാനസിക സംഘർഷത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ കൂട്ടിച്ചേർക്കുന്നതാണ് പിണറായി വിജയന്റെയും കൊടിയേരി ബാലകൃഷ്ണന്റെയും ഇ പി ജയരാജന്റെയും ഒക്കെ ചങ്കുതറയ്ക്കുന്നത്, പറയാതെ പറഞ്ഞു വെക്കുന്നത് ശക്തമായ ഭാഷയിൽ. തന്റെ മകൻ പോയത് കഞ്ചാവ് കൃഷിക്കാരുടെ കൂടെയല്ല, തന്റെ മകൻ പോയത് കഞ്ചാവ് വിൽപ്പനക്കാരുടെ കൂടെയല്ല, തന്റെ മകൻ പോയത് സ്ത്രീ പീഡകരുടെ കൂടെയല്ല, തന്റെ മകൻ പോയത് ഒരു ദേശീയ പാർട്ടിയുടെ വേദിയിലാണ്, ബി ജെ പിയുടെ വേദിയിലാണ്. ആ ബി ജെ പിയുടെ വേദിയിൽ പോയതിനെ തുടർന്ന് തനിക്കും തന്റെ കുടുംബവും നേരിടുന്ന മാനസിക സംഘർഷം, പീഡനം സി പി എമ്മിൽ നിന്ന്, സി പി എം നേതാക്കളിൽ നിന്ന്. എം എം ലോറൻസ് സി പി എമ്മിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. ആ എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് ആണ് ഈ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത്. ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ ആശാ ലോറൻസിന്റെ പ്രായപൂർത്തിയായ മകൻ ബി ജെ പിയുടെ വേദികളിൽ എത്തുന്നുണ്ട്. ആ പ്രായപൂർത്തിയായ മകന് അവനെ അവന്റെ രാഷ്ട്രീയം ചികഞ്ഞെടുക്കാൻ, അവന്റെ രാഷ്ട്രീയത്തിനനുസരിച്ച് പോകാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ആശാ ലോറൻസ് പറഞ്ഞു വെക്കുന്നത് അവിടെയാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബലാത്സംഗ കുറ്റത്തിന് പ്രതിചേർക്കപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ട വേണ്ട എന്ന് കരഞ്ഞു കേണ് പോലീസിന്റെ കാലു പിടിച്ച് നിൽക്കുമ്പോൾ കോടതി പറഞ്ഞു ഡി എൻ എ പരിശോധിക്കൂ. ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ടവനാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി. അങ്ങനെ ബലാത്സംഗ കേസിലും സ്ത്രീ പീഡകരുടെയും ഒക്കെ കൂട്ടുചേർന്ന് നടക്കുന്ന വ്യക്തിയല്ല തന്റെ മകനെന്ന് ആശാ ലോറൻസ് പറഞ്ഞു വെക്കുകയാണ്. അതിലവർ പറയുന്നത് ഇതാണ്, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് തന്റെ മകൻ പ്രായപൂർത്തിയായവനാണ്, തന്റെ മകന്റെ പിന്നാലെ നടക്കാൻ ഒരച്ഛൻ എന്ന രീതിയിൽ എനിക്ക് സാധിക്കില്ല, അവൻ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ അവൻ അനുഭവിക്കട്ടെ, നല്ലതായാലും ചീത്തയായാലും. കാരണം അവൻ ഒരു വ്യക്തിത്വമാണ്, അവൻ ഭരണഘടനാപരമായി അവൻ പ്രായപൂർത്തി തികഞ്ഞവനാണ്, അവൻ അവന്റെ സ്വാതന്ത്ര്യമാണ്, നന്മയായാലും തിന്മയായാലും. ഇങ്ങനെ പരസ്യ പ്രതികരണം നടത്തിയ കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടി തന്റെ മകൻ 18 വയസ്സ് തികഞ്ഞ പ്രായപൂർത്തിയായ ഒരു വ്യക്തി അവന്റെ രാഷ്ട്രീയം എടുത്തതിന്, അവന്റെ രാഷ്ട്രീയം തെരഞ്ഞെടുത്തതിന് തന്റെ ജോലി തെറിപ്പിച്ചത് എന്തിനെന്നാണ് ആശാ ലോറൻസ് ചോദിക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞവനാണ് തന്റെ മകൻ, അവന്റെ വിശ്വാസം പ്രഖ്യാപിക്കാൻ അവൻ അവകാശമുണ്ട്, അത് അവന്റെ രാഷ്ട്രീയമാണ്. അവന്റെ രാഷ്ട്രീയം അവൻ നിശ്ചയിക്കുമ്പോൾ കുടുംബത്തിന് താങ്ങായി നിന്ന തന്റെ ജോലി, ആ ജോലി സി പി എം ഇല്ലായ്മ ചെയ്തു എന്ന് ഈ ആശാ ലോറൻസ് പറഞ്ഞു വെക്കുകയാണ്. സി പി എമ്മുമായി ബന്ധപ്പെട്ട് ആശാ ലോറൻസിന്റെ ജോലി സി പി എം ഇല്ലായ്മ ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരാതി പറയാൻ ഇ പി ജയരാജൻ എന്ന മന്ത്രിയുടെ അടുക്കലേക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ മന്ത്രിയുടെ അടുക്കലേക്ക് പോകുമ്പോൾ ആ മന്ത്രി തന്നെ ആക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ അപഹസിക്കുകയുമാണ് ചെയ്തത്. അവിടെ LDF വരും, എല്ലാം ശരിയാകുമെന്ന പരസ്യ വാചകം ഊണിലും ഉറക്കത്തിലും തന്റെ അനുഭവത്തിലൂടെ പോകുമ്പോൾ ഭയപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. കാസർഗോഡ് മുതൽ പാറശാല വരെ മതിലു കെട്ടിയാൽ സ്ത്രീ ശാക്തീകരണം ആകില്ല എന്ന് എം എം ലോറൻസിന്റെ, സി പി എമ്മിന്റെ സമുന്നത നേതാവ് എം എം ലോറൻസിന്റെ മകൾ പറഞ്ഞു വയ്ക്കുന്നു. വനിതകൾക്ക് സുരക്ഷിത ജീവിതവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കണം. ഒറ്റയ്ക്ക് ജീവിക്കുന്ന തന്നെ പോലെയുള്ളവർ അതാണ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീയാണ് താൻ, തന്റെയും മകനെയും ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണ് പാർട്ടി പറയുന്നത്.
പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ അത് തിരുത്തണം എന്ന് അവർ ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഇ പി ജയരാജന്റെ കെടുകാര്യസ്ഥതയും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ നയവ്യതിയാനവും ഒക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ്. അത് പാർട്ടി മാനസിക പീഡനം നൽകുന്നു, മറ്റു മാർഗമില്ലാതെ താനും മകനും ജീവനൊടുക്കിയാൽ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കാണെന്ന് അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അവിടെ സിഡ്കോയിലെ കരാർ ജോലി, തന്റെ മകൻ ബി ജെ പി വേദിയിൽ പോയതിനെ തുടർന്ന് സിഡ്കോയിലെ കരാർ ജോലിയിൽ നിന്ന് ഒഴിവാക്കി ഈ പിണറായി വിജയൻ സർക്കാർ. മുഖ്യമന്ത്രിക്ക് തുറന്ന കത്ത് നൽകിക്കൊണ്ടാണ് അവർ തന്റെ മാനസിക ബുദ്ധിമുട്ട് പറയുന്നത്. ജോലി നഷ്ടപ്പെട്ടപ്പോൾ വ്യവസായ മന്ത്രി ഇ പി ജയരാജനെ കണ്ട് പരാതി അറിയിച്ചു. എന്നാൽ പരിഹസിക്കുകയും പുച്ഛിക്കുകയുമാണ് ഇ പി ജയരാജൻ ചെയ്തിരിക്കുന്നത്. തന്നെയും മകനെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് സി പി എമ്മിന്റെ നിലപാട്. ഫലത്തിൽ സി പി എമ്മിന്റെ സമുന്നത നേതാവ് എം എം ലോറൻസിന്റെ മകൾ എഴുതി വയ്ക്കുന്നത് ഒരു ആത്മഹത്യാ കുറിപ്പിന് തുല്യം നിൽക്കുന്ന കുറിപ്പാണ്. അതിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് സി പി എമ്മിനെയും, താനും തന്റെ മകനും ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഉത്തരവാദി സി പി എം എന്ന് പറഞ്ഞു വെക്കുന്നു എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.